പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ സഹോദരനും അപ്പസ്തോലനും ആദ്യ രക്തസാക്ഷിയുമായ യാക്കോബ് സ്ലിഹായുടെ ജീവിത കഥയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. തിന്മയുടെയും ആഭിചാര കർമ്മങ്ങളുടെയും ഒക്കെ പരിണിത ഫലമായി വേദനിക്കുന്ന ജീവിതങ്ങൾക്ക് ആശ്വാസം പകരുന്ന സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ യാക്കോബ് സ്ലിഹ. പാരമ്പര്യമനുസരിച്ച് യോസേഫ് പിതാവിൻ്റെ സഹോദരനായ സെബദിയുടെയും സലോമിയുടെയും മകനാണ് വിശുദ്ധ യാക്കോബ്. യാക്കോബും യോഹന്നാനും സഹോദരങ്ങളാണ്. ഈശോയുടെ കൂടെ വസിച്ച അപ്പസ്തോലൻ കൂടിയാണ് വിശുദ്ധ യാക്കോബ് സ്ലിഹ. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ പല നിർണായക നിമിഷങ്ങളിലും യാക്കോബ് സ്ലിഹായുടെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ക്രിസ്തുവിൻ്റെ മരണശേഷം അപ്പസ്തോലന്മാര് പല ഭാഗങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കാനായിട്ട് പോയി. യാക്കോബ് സ്ലിഹ ജെറുസലേമിലെ പരിസര പ്രദേശങ്ങളിലൂടെയൊക്കെയാണ് ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിച്ചത്. ഹെറോദ് അഗ്രിപ്പായുടെ ഭരണകാലഘട്ടത്തിൽ വലിയ മതപീഡനങ്ങൾ നടന്നു. അപ്പസ്തോലനായ യാക്കോബിനെ അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാര് പിടിച്ചുകൊണ്ടുവന്നു. ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ വധശിക്ഷയാണ് യാക്കോബിന് വിധിക്കപ്പെട്ടത്. അപ്പസ്തോലന്മാരുടെ പുസ്തകത്തിലും ഈ സംഭവം വിവരിക്കുന്നുണ്ട്. ഹെറോദ് അഗ്രിപ്പായുടെ ഭരണകാലത്ത് രാജാവിൻ്റെ കിങ്കരന്മാർക്ക് മുമ്പിലേക്ക് ഭയലേശമില്ലാതെ തൻ്റെ കഴുത്ത് നീട്ടിക്കൊടുത്ത് രക്തസാക്ഷി മകുടം സ്വീകരിച്ച അപ്പസ്തോലനാണ് വിശുദ്ധ യാക്കോബ്. ഏകദേശം 63 അടുത്താണ് യാക്കോബ് സ്ലിഹായുടെ രക്തസാക്ഷിത്വം നടന്നത് എന്ന് പറയപ്പെടുന്നു. സ്പെയിനിൻ്റെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ യാക്കോബ് സ്ലിഹ. പിൽക്കാലത്ത് സ്പെയിനിലേക്ക് വിദേശീയരുടെ ആക്രമണമുണ്ടായി. രാജ്യം തകർക്കപ്പെടുമെന്നൊരു തോന്നലുണ്ടായപ്പോൾ തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ യാക്കോബ് സ്ലിഹായുടെ മധ്യസ്ഥം സ്പെയിൻ രാജ്യം മധ്യസ്ഥപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് വെള്ള കുതിരമേൽ വന്ന് യാക്കോബ് സ്ലിഹ ചുവന്ന കൊടിയിൽ ക്രിസ്തുവിൻ്റെ കുരിശടയാളവുമൊക്കെ ആയി വന്ന് ശത്രുഗണങ്ങളെ യാക്കോബും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന സൈന്യങ്ങളും വെട്ടിവീഴ്ത്തി സ്പെയിനെ രക്ഷിച്ചുവെന്നാണ് പാരമ്പര്യം. അതുകൊണ്ട് തന്നെയാണ് സ്പെയിനിൻ്റെ സ്വർഗീയ അപ്പസ്തോലനായിട്ട് ഇന്നും യാക്കോബ് സ്ലിഹ വിരാജിക്കുന്നത്. നമുക്ക് പരിചയമുള്ള ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രം. ഇതിൽ നമ്മൾ കാണുന്നത് യാക്കോബ് സ്ലിഹ വന്ന് ശത്രുഗണത്തെ, സ്പെയിൻ രാജ്യത്തിൻ്റെ ശത്രുഗണത്തെ വെട്ടി വീഴ്ത്തുന്ന ആ ചിത്രമാണ്, ചിത്രീകരണമാണ് നമ്മളിവിടെ കാണുക. യാക്കോബ് സ്ലിഹായുടെ കുരിശിൽ ആലേഖനം ചെയ്യപ്പെട്ടതായിട്ട് പാരമ്പര്യങ്ങൾ പറയുന്ന കുരിശ് യാക്കോബിന്റെ കുരിശ് എന്ന് അറിയപ്പെടുന്നു. ആഫ്രിക്കൻ രാജ്യമായ കോംഗോയുടെ സ്വർഗീയ മധ്യസ്ഥൻ കൂടിയാണ് വിശുദ്ധ യാക്കോബ് സ്ലിഹ. ക്രിസ്തുവിന് വേണ്ടി ജീവിതം മുഴുവൻ ത്യാഗമായി സമർപ്പിച്ച് ക്രിസ്തുവിന് വേണ്ടിയുള്ള ആദ്യത്തെ അപ്പസ്തോലനായ രക്തസാക്ഷിയായിട്ട് അദ്ദേഹം മാറുകയും ക്രിസ്തുവിന്റെ ജീവിത ബലി പൂർത്തിയാക്കുകയും ചെയ്ത സ്വർഗീയ വിശുദ്ധനാണ് വിശുദ്ധ യാക്കോബ് സ്ലിഹ. സെബദി പുത്രന്മാർക്ക് ഈശോ ഒരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും. അപ്പൊ അതനുസരിച്ച് ക്രിസ്തുവിന്റെ പാനപാത്രം മട്ടുവരെ കുടിച്ചു തീർത്ത് സ്വന്തം രക്തം കൊണ്ട് മുദ്രവെക്കാനായിട്ട് കൃപ ലഭിച്ച ഒരു മഹാവിശുദ്ധനാണ് യാക്കോബ് സ്ലിഹ. ഇന്നിന്റെ കാലഘട്ടത്തിൽ യാക്കോബ് സ്ലിഹായുള്ള മധ്യസ്ഥത്തിന് വലിയ പ്രസക്തിയുണ്ട്. ആഭിചാരങ്ങള്, തിന്മയുടെ പ്രവർത്തികള്, ലൗജിഹാദ് പോലെയുള്ള സംഭവങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ യാക്കോബ് സ്ലിഹായുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ഫലം കണ്ടെത്താറുണ്ട്. ചിലപ്പോഴെങ്കിലുമൊക്കെ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാനാവാത്ത ചില സംഭവങ്ങൾ വരുമ്പോൾ യാക്കോബ് സ്ലിഹായുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് യാക്കോബ് സ്ലിഹായുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും, പ്രത്യേകിച്ച് തിന്മയുടെ സാന്നിധ്യങ്ങളിൽ നിന്ന് ഒക്കെ നമ്മളെ രക്ഷിക്കുവാനായിട്ട് യാക്കോബ് സ്ലിഹ നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് യാക്കോബ് സ്ലിഹായുടെ ചിത്രമാണ് നമ്മൾ ഈ കാണുക. സാധിക്കുമെങ്കിൽ ഇത്തരം ചിത്രങ്ങൾ നമ്മുടെ വീടുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനമുറികളിലൊക്കെ വയ്ക്കുന്നത് നല്ലതാണ്.
യാക്കോബ് സ്ലിഹായുടെ കുരിശ് ആണ് ഈ കാണുക. ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. യാക്കോബ് സ്ലിഹ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം, എല്ലാ തിന്മകളിൽ നിന്നും, ആഭിചാരങ്ങളിൽ നിന്നും, അന്ധകാരത്തിന്റെ പ്രവൃത്തികളിൽ നിന്നും വിശുദ്ധ യാക്കോബ് സ്ലിഹ നമ്മളെ സഹായിക്കട്ടെ.